ഹായ് ഫ്രണ്ട്സ് റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവട്ടെ അത്രക്ക് നല്ല ടേസ്റ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്നും ഫോളോ ചെയ്യാനിട മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവുക ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ടൈം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം എങ്ങനെയാണ് ഫ്രീ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അത് കുറച്ച് ടൈം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത്യാവശ്യം മൈദയും അതുപോലെ തന്നെ കോൺഫ്ലവറും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം നല്ല ക്രിഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നായിട്ട് ഇതുപോലെ കിട്ടണേ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാനുവെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കാനുണ്ട് നമ്മൾ കോക്കനറ്റ് ഓയിലൊന്നും വെച്ച് ചെയ്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും കേട്ടോ ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഫസ്റ്റ് നമുക്കിതിലേക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രീ ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചതാണ് കേട്ടോ അതാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ചൂടായിട്ട് വന്നിട്ടുള്ള ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാ വന്നത് വരെ ഒന്ന് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നല്ലപോലെ എന്നാൽ ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇതങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ബട്ടന്ന് തന്നെ ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു താഴെ ഭാഗത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതുപോലെ അതിലേക്ക് അങ്ങ് കോരിയിട്ട് കൊടുക്കാം കേട്ടോ സൈറ്റ് ഇങ്ങനെ ഓയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ ഇവിടെ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എടുത്ത് ഫ്രൈ ആക്കി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ ഫ്ലെയിം വെച്ചിട്ട് നല്ലപോലെ ആയിട്ട് അങ്ങ് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മതി താപാദായി വന്നപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതിയിട്ട് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും എന്താ വെച്ചാൽ ചെറിയ പീസ് ആണേനും പിന്നെ ഇല പീസ് ബോൺലെസ് അല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുക അപ്പം ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത് നമുക്ക് കോരിയിട്ട് എടുക്കാം കുഞ്ഞു കുഞ്ഞായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറു ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് അങ്ങനെ ആവുമ്പോൾ ആ ഒരു ഇത് സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് നമുക്കിത് കറക്റ്റായിട്ട് തന്നെ സെറ്റാക്കി ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു സോസ് റെഡി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ അന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ മിസ്സായിട്ട് പോയതാണ് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഒരു സിമ്മിലാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങ് ഒന്നും പെട്ടെന്ന് കളർ ചേഞ്ചായിട്ടൊന്നും പോകണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്നിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് തിക്നസ്സ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ അപ്പം അത് അതെല്ലാം കൂടി അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറഞ്ഞ അളവിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മതി അത് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചീസ് ആഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസിൽ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് പിന്നെ വരും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് കൊടുക്കാൻ ഇനി ഇതുപോലെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഇനി ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചടാർ ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി നന്നായിട്ടിതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഒന്നോ രണ്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എത്രത്തോളം ചീസി ഫ്ലേവർ ഇഷ്ടമുണ്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അതെല്ലാം മെൽറ്റ് ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും മതി കേട്ടോ അത്രയും ആയാൽ നമുക്ക് ആ ഒരു ചീ ആ ഒരു നമ്മുടെ ആ ഒരു സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ നമുക്കത് സെറ്റ് എടുക്കാൻ വേണ്ടി ഞാനൊരു ട്രൈ എടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ഇതുപോലെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ചിക്കണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഒന്ന് സെറ്റാക്കി എടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മയോണേസ് ആണ് കേട്ടോ അപ്പോൾ കുറഞ്ഞ അളവിൽ ഞാനിതുപോലെ മയോണേസ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് മയോണീസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണേസിൻ്റെയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മളധികം ഓയിൽ യൂസ് ചെയ്യാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മയോണീസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ബാധക്കും ഒന്ന് അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമുക്ക് കുറഞ്ഞളവിൽ വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ ഒട്ടും നിർബന്ധമില്ല പക്ഷെ നമ്മളുടെ ആ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തെടുത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഒട്ടും നിർബന്ധമില്ലാത്ത സംഭവമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചീസി ആയിട്ടുള്ള ഈ ഒരു സോസും കൂടി അതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാത്തക്കും ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക പിന്നെ മുകളിൽ കുറച്ചും കൂടെ ഞാൻ മയോണൈസ് ഒന്ന് സ്വെഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു ലോഡഡ് ഫ്രൈസ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇനി പുറത്ത് പോയി വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ട്രൈ ചെയ്ത് നോക്കിയതിനേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലേക്കും